കോവിഡ് വാക്സിൻ കണ്ടുപിടിക്കാനുള്ള കാത്തിരിപ്പ് അവസാനിക്കുമ്പോൾ കോവിഡ് വാക്സിനുകൾ എത്തിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമാവുകയാണ്. വാക്സിൻ എത്തിക്കുവാനുള്ള പ്രാഥമിക ചുമതല ഏറ്റെടുത്ത ഇന്ത്യൻ വ്യോമസേന. വ്യോമസേന തയ്യാറാക്കിയിരിക്കുന്നത് കൂറ്റൻ വിമാനങ്ങൾ. നിർണായകമായ ചുവടുവയ്പ്പിന് ഒരുങ്ങുകയാണ് രാജ്യം. ഇന്ത്യയിൽ കോവിഡ് വാക്സിന് അനുമതി നൽകിയതോടെ രാജ്യത്തെ ഓരോ മുക്കിനും മൂലയിലും വരെ കോവിഡ് വാക്സിനുകൾ എത്തിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും സജീവമാവുകയാണ്. 664,369 ഗ്രാമങ്ങളും 7,935 നഗരങ്ങളുമുള്ള രാജ്യത്ത് വാക്സിൻ കൃത്യമായി എത്തിക്കുക എന്നതാവും ഏറ്റവും ശ്രമകരമായ ജോലി. നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ വ്യോമസേനയ്ക്കായിരിക്കും വാക്സിനുകൾ യഥാസമയം ഓരോ സംസ്ഥാനങ്ങളിലും എത്തിക്കുന്നതിനുള്ള പ്രാഥമിക ചുമതല. ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ റെയിൽവേയും എല്ലാം വാക്സിൻ വിതരണത്തിന്റെ മുൻനിരയിൽ പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 28,947 ശീതീകരണ കേന്ദ്രങ്ങൾ വാക്സിൻ സൂക്ഷിക്കാനായി രാജ്യത്തുണ്ട്. മരുന്ന് കമ്പനികളുടെ വാക്സിൻ സപ്ലൈ അനുസരിച്ച് വ്യോമസേനയുടെ C-17 ഗ്ലോബ് മാസ്റ്റർ, C-130 ജെ സൂപ്പർ ഹെർക്കുലീസ്, IL-76 ശ്രേണികളിലുള്ള ചരക്കു വിമാനങ്ങളിൽ മരുന്ന് കോൾഡ് സ്റ്റോറേജുകളിലേക്ക് മാറ്റും. ഇവിടങ്ങളിൽ നിന്ന് വാക്സിൻ ചെറിയ ചെറിയ കേന്ദ്രങ്ങളിൽ എത്തിക്കുവാനുള്ള AN-32 ഡോണിയർ ചെറുവിമാനങ്ങളും ALH ചീറ്റ് ഹെലികോപ്റ്ററുകളും ഉപയോഗിക്കും. അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം വ്യോമസേന ഉപയോഗിക്കുന്ന വിമാനങ്ങളാണ് 17 ഗ്ലോബ് മാസ്റ്റർ, C-130, ജെ സൂപ്പർ ഹെർക്കുലീസ് എന്നിവ. ഇവയാണ് വാക്സിൻ വിതരണത്തിനായി ഇപ്പോൾ സജ്ജമാക്കിയിരിക്കുന്നത്. വ്യോമസേനയുടെ ഗതാഗത വിമാനങ്ങളും കാർഗോ വിമാനങ്ങളും അടക്കമുള്ള 100 സംവിധാനങ്ങളാണ് ഇന്ത്യൻ വ്യോമസേന സജ്ജമാക്കിയിരിക്കുന്നത്. രാജ്യത്തെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് വാക്സിൻ എത്തിക്കാനുള്ള ദൗത്യം വ്യോമസേനയെ ഏൽപ്പിച്ചാൽ ഉടൻ തന്നെ അത് ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള മുന്നൊരുക്കങ്ങൾ വ്യോമസേന നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. അരുണാചൽ പ്രദേശ്, ലഡാക്ക് തുടങ്ങിയ സ്ഥലങ്ങൾ ഉൾപ്പെടെ രാജ്യത്തിന്റെ വിദൂര ഭാഗത്തേക്ക് വാക്സിൻ എത്തിക്കുന്നതിന് വ്യോമസേനയുടെ പ്രത്യേക സൈനിക വ്യോമ താവളങ്ങളും നൂതന ലാൻഡിംഗ് ഗ്രൗണ്ടുകളും ഉപയോഗിക്കും. വാക്സിനുകളുടെ വിതരണം വാണിജ്യ വിമാന കമ്പനികളും ഏറ്റെടുക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. വിമാനങ്ങൾക്ക് സൈനിക വിമാനത്താവളങ്ങളിൽ ലാൻഡിംഗ് സൗകര്യങ്ങളും വ്യോമസേന നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. വാണിജ്യ വിമാന കമ്പനികൾക്ക് സാധാരണ സൈനിക വ്യോമ മേഖലകളിൽ ലാൻഡിംഗ് അനുവദിക്കാറില്ല. പ്രത്യേക സാഹചര്യം കണക്കിലെടുത്താണ് ഈ ഇളവുകൾ നൽകുന്നത്. മാലിദ്വീപിലേക്കടക്കം കോവിഡിനുള്ള മരുന്ന് എത്തിച്ചത് ഇന്ത്യൻ എയർഫോഴ്സ് വിമാനങ്ങളാണ്. ടൺ കണക്കിന് ഭക്ഷണ സാധനങ്ങൾ, ഇന്ധനം, സൈനികർ എന്നിവയെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ലഡാക്കിലേക്ക് സേന എത്തിച്ചിരുന്നു. ഇവ മാധ്യമങ്ങളിൽ വാർത്താ പ്രാധാന്യവും നേടിയിരുന്നു. വാക്സിൻ വിതരണത്തിൽ മുൻപും വ്യോമസേന നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. 2018 റുബെല്ല മീസൽസ് വാക്സിനുകൾ രാജ്യത്തെ വിദൂര സ്ഥലങ്ങളിൽ എത്തിക്കുവാനും വ്യോമസേനയുടെ സഹായം ഉപയോഗിച്ചിട്ടുണ്ട്. നോട്ട് അസാധുവാക്കലിന് പിന്നാലെ പുതിയ നോട്ടുകൾ വ്യോമസേന വിമാനങ്ങളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചിരുന്നു. സമാനമായ രീതിയിൽ കോവിഡ് വാക്സിൻ വിതരണത്തിലുള്ള തയ്യാറെടുപ്പുകളും നടത്തുകയാണ് വ്യോമസേന. റെയിൽ ബന്ധമുള്ള വിദൂര ഗ്രാമങ്ങളിൽ വാക്സിൻ എത്തിക്കാൻ ട്രെയിനുകളെയാവും ആശ്രയിക്കുക. വാക്സിൻ കൊണ്ടുപോകാൻ കോച്ചുകൾ കോൾഡ് സ്റ്റോറേജുകളാക്കി മാറ്റേണ്ടതുണ്ട്. വാക്സിൻ കൈമാറുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കണ്ടെയ്നറുകൾ വാക്സിൻ നിർമ്മാതാക്കൾ തയ്യാറാക്കിയിട്ടുണ്ട്. 24 മണിക്കൂറുകളോളം കൈവശമുള്ള താപനിലയിൽ വാക്സിൻ സൂക്ഷിക്കാൻ ഇതുവഴി സാധിക്കും. വാക്സിനുകളുടെ വിതരണം സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണെന്ന് അധികൃതർ പറഞ്ഞു. അടിയന്തര ഉപയോഗത്തിനായി കോവിഷീൽഡ്, കോവാക്സിൻ എന്നീ രണ്ട് വാക്സിനുകളാണ് സർക്കാർ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനോസ്.